ഭർത്താവ് മരിച്ചിട്ട് രണ്ട് ദിവസം തികച്ചാവും മുമ്പ് ലളിതയെ കാണിക്കുന്ന ആത്മബലം സാധാരണമല്ല. ഐ ആം ഷുവർ ഷീസ് ആൻ ആക്സസറി. അവർ അറിയാതെ വിശ്വേട്ടന്റെ മരണം നടക്കില്ല. നീ എന്താടായി പറയുന്നേ? വിശ്വേട്ടന്റെ മരണം പ്രീ പ്ലാൻഡ് ആണ്. എനിക്ക് ഉറപ്പാ ആരോ കരുതി കൂട്ടി ചെയ്ത കൊലപാതകമാണ്. എന്റെ വിച്ചുവിനെ കൊന്ന ആരാണെന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം. പോസ്റ്റിംഗ് ഓർഡർ കയ്യിലേക്ക് കിട്ടട്ടെ. ഐ വിൽ പ്രൂവ് ഇറ്റ്. Your posting order. Thank you, sir. As assistant superintendent of police. ഇത് ഞാൻ നേരിട്ട് കൈ തരുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഞാൻ കരിയിലൊന്ന് മൂത്രമൊഴിച്ചാൽ ആ ശബ്ദം കേട്ട് ഉടനെ രാജിവെക്കണം ഉടനെ രാജിവെക്കണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. അത് കേട്ട് എന്നോട് ഉടുമുണ്ടയപ്പെടുക്കാൻ പറയാൻ ഒരു കൂട്ടം സഹപ്രവർത്തകർ. ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്ന ആയുധം മുക്കോലവനവും കുറച്ച് ആദിവാസികളെയുമാണ്. അതുകൂടാതെ വിശ്വനാഥന്റെ ദുരൂഹമായ മരണവും ഒക്കെ ഞാൻ തന്നെ ഏൽപ്പിക്കുക. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും സർ. മറ്റാരെക്കാളും അതെന്റെ ആവശ്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇവൻ ചെറുപ്പമല്ലേ സി എം എ, വല്ലതും നടക്കുവോ? വല്ലതും നടക്കുവോന്ന് ഓടോടുന്നു. അവൻ നടക്കൂല്ലേ? വെള്ളം കൂടെ വെച്ച് കളഞ്ഞ നീ പോവല്ലോ. അല്ല, കാല് കുലിഞ്ഞപ്പോ കുലിഞ്ഞോണ്ട് നീ അങ്ങ് മുട്ടിച്ചളയോ? അത് വല്ലാലോ നോക്കിഴിക്കാതെ വെട്ടി ഉരുട്ട് വീണാ. വരണു വിളിപ്പിക്കപ്പെടുന്നു ആ ആര് വന്നില്ല. താനെന്ത് വന്ന് കാണാൻ നോക്കുന്നതാ? അയ്യോ പൊന്നു തിരുമേ, എന്താ വിളിപ്പിക്കാതെ വന്നത്? ഞാൻ ഈ കാല് പിടിക്കാൻ വന്നതാ. ആരെ വിടാ, അടിയന്റെ കാലയിലൊക്കെ പിടിക്കാന്ന് പറഞ്ഞ അത് ശരിയാണോ? പിന്നെ നിർബന്ധമാണെങ്കിൽ ആവാം. എന്റെ മകളാ? ഓ, ഇവളെ കൊണ്ടുവന്നേണ്ടാ? എന്റെ അരയക്കെട്ടിയ ചാട്ടുവല്ല ഇവക്ക് വേണോ? ഒരു ഡയറക്ടറിന് ഞങ്ങളെ രക്ഷിക്കണം. എന്റെ മോക്ക്? മോക്ക് പറഞ്ഞോളൂ, ഗർഭമുണ്ട്. മിടുക്കി, ഈ പ്രായത്തിലൊക്കെ ഒരു ഗർഭം ഉണ്ടാക്കാന്ന് പറഞ്ഞ അതൊരു വലിയ കഴിവാ. പണ്ട് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും മകളുടെ മരം കൊട്ടുന്ന തണുപ്പൊരു നോക്കിയിരിക്കേണ്ടി വന്നു. അണ്ണമ്മൊരു വാളപ്പുളി രണ്ടു വർഷം വാങ്ങേണ്ടി ഒഴിക്കാൻ ഇടുപ്പോ ഒരു ഭാഗ്യമാ. അല്ലടോ, വേണം, ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ ഗർഭം ഏറ്റെടുക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ എന്റെ? പിന്നെ നിർബന്ധമാണെങ്കിൽ. ഇങ്ങനെ പരിഹസിക്കരുത്. ഇവിടുത്തെ സ്ഥിമിച്ച കുഞ്ഞ എന്റെ മോളെ. ആഹാ, അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാനിപ്പോ എന്താ വേണ്ടേ? അവനെ കൊണ്ട് മോളെ കെട്ടിക്കണോ? അതല്ലേ അതിന്റെ ഒരു പ്രതിവിധി. ആയിക്കോട്ടെ, തള്ളക്കും പിള്ളേക്കും അങ്ങ് മാലയിട്ടേക്കാം. അയ്യോടി, അവനോട് ഇങ്ങ് വരാൻ പറ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മക്കളിങ്ങ് വാ. നീ ഇവരെ അറിയോ? അറിയാം. ഇതിവിടെ പൂജയ്ക്ക് വരണ തിരുമനസല്ലേ. ആ പുറകെ നിൽക്കുന്ന പെണ്ണിനെയോ? ഈ കൊച്ചേതാ അപ്പച്ച? തിരുമേനിയുടെ മോളെ നീ അറിയിട്ടില്ലയോ? അയ്യോ, ഇത്രയും വലിയ മക്കളുണ്ടോ തിരുമനസിന്? ഞാൻ അവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട്, ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. മോളുടെ പേരെന്താ? കേട്ടോ, ഞാൻ എന്ത് ചെയ്യാനാ തിരുമേനി? എന്റെ ചെറുക്കന അവൻ നുണ പറയത്തില്ല, സത്യമുള്ളവൻ അവൻ. മോക്കേലെ പേരിട്ട താൻ മാറിപ്പോയതായിരിക്കും. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ പറയുന്നത് മുകളിലിരിക്കുന്ന ഒരാൾ കേൾക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ നിവേദ്യം വെച്ച ഈശ്വരന്മാർക്ക് ശക്തിയുണ്ടെങ്കിൽ നീ നിന്റെ കുടുംബവും അനുഭവിക്കും. ഒരു ബ്രാഹ്മണൻ ചങ്ക് തകർത്ത് പറയണതായത് ഹരിക്കും തീർച്ച. അവനെന്തിയാടാ ആ തന്തയ്ക്ക് പറഞ്ഞവൻ? മോനെ,
ഈ ശാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ടുവെക്കും? ഏത് തെറ്റും പൊറുക്കാൻ കഴിയുന്നത് അമ്മയ്ക്ക. പക്ഷേ ഇത് ആ പോയ പെൺകുച്ച ഒരു അമ്മയാ, നിന്റെ നിന്റെ കുഞ്ഞിന്റെ അമ്മ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവനെ കൊണ്ട് ധൈര്യമായിട്ട് പെണ്ണ് കെട്ടിക്കാം, മക്കളുണ്ടായിക്കോളും. അത് ശരിയാ.